ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അടിപൊളി ക്രാഫ്റ്റ് ആണ് കേട്ടോ. കുറേ നാളായിട്ട് എനിക്ക് റിക്വസ്റ്റ് വരുന്നതാണ് ഒരു BTS ക്രാഫ്റ്റ് ചെയ്യുമെന്നുള്ളത്. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമല്ലേ, അപ്പോൾ ഒരു BTS റിലേറ്റഡ് ഒരു പെയിൻറ്റിംഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് BTS തീമിലുള്ള ഒരു പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് വരുന്നതെന്ന് പറയുന്നത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ഗാലക്സി തീമിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു ക്യാൻവാസ് പേപ്പർ ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഡ്രോയിങ് ബുക്കിൻ്റെ പേപ്പറോ ചാർട്ട് പേപ്പറോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ ബോർഡറിലായിട്ട് ഇതേപോലെ പ്രഷ്യൻ ബ്ലൂ കളറാണ് കേട്ടോ കുത്തുകുത്തായിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത്. കുറച്ച് കട്ടിക്ക് തന്നെ അത് വെച്ച് കൊടുക്കാമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണങ്ങി പോകും. അതിനുള്ളിലായിട്ട് വെച്ചിട്ടുള്ളത് സെറിയൻ ബ്ലൂ കളറാണ് കേട്ടോ. അപ്പോൾ രണ്ട് കളേഴ്സും കൂടി നല്ലപോലെ തന്നെ സ്മജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പ്രഷ്യൻ ബ്ലൂ എല്ലാവരുടെയും ഉണ്ടാവണം എന്നില്ല. അൾട്രാമറൈൻ ബ്ലൂ ആണ് കൂടുതലായിട്ട് നമ്മൾ കളേഴ്സ് വാങ്ങുമ്പോൾ കിട്ടുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അൾട്രാമറൈൻ ബ്ലൂ ആണെങ്കിലും യൂസ് ചെയ്താൽ മതി. അപ്പോൾ ആദ്യത്തെ രണ്ട് ബ്ലൂ കളറും കൂടി നല്ലപോലെ സ്മജ് ചെയ്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അകത്ത് വീണ്ടും ഇതുപോലെ പിങ്ക്, വൈറ്റ്, അതുപോലെ തന്നെ സ്കൈ ബ്ലൂ കളറ്, പിന്നെ കുറച്ച് സെറിയൻ ബ്ലൂ കളറ്, ഇത്രയും കളേഴ്സും കൂടി ഒന്നും കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ സ്പോഞ്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ നല്ല ഫിനിഷിംഗ് കിട്ടുള്ളൂ കേട്ടോ. ബ്രഷ് വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗാലക്സി അത്ര ഫിനിഷിംഗ് ഉണ്ടാവത്തില്ല. അല്ലെങ്കിൽ നമുക്ക് നല്ലപോലെ നമ്മൾ എക്സ്പേർട്ട് ആയിരിക്കുക എന്ന് പറയില്ലേ, ആ ഒരു രീതിയിലാണ്. സ്പോഞ്ച് ആകുമ്പോൾ കുട്ടികൾക്ക് പോലും ചെയ്തെടുക്കാനായിട്ട് പറ്റും. ബ്രഷ് വെച്ച് ചെയ്തെടുക്കണമെങ്കിൽ നല്ല പ്രാക്ടീസ് വേണം. പക്ഷേ ബിഗിനേഴ്സിനൊക്കെ ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ആ സ്പോഞ്ച് വെച്ചിട്ട് ഞാൻ നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം ഗാലക്സിയിൽ കൂടുതലായിട്ട് വരുന്നത് ബ്ലൂ കളറാണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് പർപ്പിളും അതുപോലെ തന്നെ എന്താ പറയുക വയലറ്റ് കളറിൽ ലൈറ്റ് ഷെയ്ഡൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ പിങ്ക് മാത്രമേ കുറച്ച് എടുത്ത് നിൽക്കുന്ന പോലെ യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ കുറച്ച് സ്കൈ ബ്ലൂ വെച്ചിട്ട് ഞാനൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഏകദേശം ഗാലക്സി ബാക്ക്ഗ്രൗണ്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ സ്റ്റാർസും കൂടി വെച്ചെടുക്കാം. അപ്പോൾ ഞാൻ പഴയ ഒരു ടൂത്ത് ബ്രഷ് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുറേ വീഡിയോയിൽ ഈ ഒരു ട്രിക്ക് കാണിച്ചിട്ടുണ്ട്. ടൂത്ത് ബ്രഷ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ നോർമൽ നൈറ്റ് പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യുമ്പം കുറച്ച് മാത്രമേ സ്പ്രേ ചെയ്ത് കൊടുക്കാറുള്ളൂ. പക്ഷേ നമ്മൾ ഗാലക്സി ചെയ്യുമ്പോൾ നല്ലപോലെ സ്റ്റാർസ് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് ഹെവി ആയിട്ട് തന്നെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ ഒരു BTS സിമ്പിൾ ഒന്ന് വരച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം സ്കെയിൽ വെച്ചിട്ടുണ്ട്, സെൻറ്റർ പോർഷൻ ഒന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. ഏകദേശം നടുഭാഗത്തായിട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്കെയിൽ വെച്ചിട്ട് അളന്നിട്ട് തന്നെ ചെയ്യാം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ മേക്കോന്ന് ഇരിക്കും. നമ്മൾ ആ ഒരു സെൻറ്ററിൽ തന്നെ അത് വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പം BTS സിമ്പിൾ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, ഈ ഒരു സിമ്പിളാണ്. അപ്പോൾ നല്ലൊരു ഫിനിഷിംഗ് തോന്നാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യമേ തന്നെ സ്കെച്ച് വെച്ചിട്ടൊന്ന് ഔട്ട്ലൈൻ വരച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ബ്ലാക്ക് കളർ വെച്ചിട്ട് അകത്തൊന്ന് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബ്ലാക്ക് കളർ നല്ല കട്ടിയായിട്ട് തന്നെ കൊടുക്കുക. ഞാൻ ആദ്യം ഗ്ലിറ്റർ വെച്ചിട്ട് ബ്ലാക്ക് കൊടുത്ത് നോക്കി കേട്ടോ. അപ്പോൾ ഒരു തിളക്കോ ഒരു ഭംഗിയൊന്നും തോന്നിയില്ല. ഈ ഒരു ബ്ലാക്ക് കളർ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ നല്ലപോലെ എടുത്ത് നിൽക്കുള്ളൂ. അപ്പം ചെയ്യുന്നതിന് മുമ്പ് ബാക്ക്ഗ്രൗണ്ട് കുറച്ച് ലൈറ്റ് ആയിട്ട് തന്നെ ചെയ്യാം കേട്ടോ. നമുക്ക് കുറച്ചുകൂടി പ്രഷ്യൻ ബ്ലൂ ഒക്കെ വെച്ചിട്ട് കുറച്ചുകൂടി ഡാർക്ക് തീമിൽ ഗാലക്സി ചെയ്യാം. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ ഈ ഒരു സിമ്പിൾ നമ്മൾ കൊടുത്തു കഴിയുമ്പം ഈ ഒരു ലോഗോയുടെ ഭംഗി എടുത്ത് കാണണമെന്നുണ്ടെങ്കിൽ കുറച്ച് ലൈറ്റ് ആയിട്ട് ബാക്ക്ഗ്രൗണ്ട് ചെയ്യുന്നതാണ് നല്ലത്. അപ്പം ഈ ഒരു സൈഡും കൂടി വരച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഏകദേശം വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് BTS ഒന്ന് എഴുതിയെടുക്കാം. അപ്പം ഞാൻ ആദ്യം സ്കെച്ച് വെച്ചിട്ടൊന്ന് റഫായിട്ട് എഴുതുന്നുണ്ട്. അതിനുശേഷം ഞാൻ അക്രൈലിക് കളർ വെച്ചിട്ട് ഒന്നും കൂടി നല്ല ഡാർക്കനായിട്ട് വരച്ച് കൊടുക്കുന്നുണ്ട്. അതും ബ്ലാക്ക് കളറിൽ തന്നെയാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി വലുതാക്കി എഴുതി കൊടുക്കാം. ഞാൻ പക്ഷേ ആ ഒരു ലോഗോയിനേക്കാളും കുറച്ചുകൂടി ചെറുതാക്കിയിട്ടാണ് എഴുതി കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പെയിൻറ്റിങ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഏറ്റവും സന്തോഷം തോന്നുന്ന കാര്യം എന്താണെന്ന് അറിയുക, അവസാനം ഈ ഒരു ടേപ്പ് പൊളിച്ചെടുക്കുന്ന സമയമാണ് കേട്ടോ. നല്ല രസമാണ്, നല്ല സാറ്റിസ്ഫൈയിങ് ആണ്. അപ്പോൾ ഈ ഒരു ടേപ്പിന് മാസ്കിങ് ടേപ്പ് എന്നാണ് കേട്ടോ പറയുന്നത്. പിന്നെ ഈ ഒരു ക്യാൻവാസ് പേപ്പറിൻ്റെ ഷീറ്റിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ താല്പര്യമുള്ളവർ കണ്ട് നോക്കുക. അപ്പോൾ ഈ നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് BTS ലവേഴ്സിന് മാത്രമല്ല കേട്ടോ, ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും ഇതിൽ എഴുതി കൊടുക്കുക, നല്ല രസമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്കൊക്കെ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിലൊരു BTS ലവർ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും വീഡിയോസ് സജഷൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് അറിയിക്കുക. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ഡിയേഴ്സ്.